ഫ്ലവർ ചെയ്യുന്നതിനേക്കാൾ വിഭിന്ന രൂപത്തിലാണ് എൻ്റെ മഞ്ഞളിൻ്റെ പുഴുങ്ങിയെടുക്കൽ, ആവിയിൽ പുഴുങ്ങുന്നത്. അത് ഓരോ ഘട്ടം ഘട്ടം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിന്നീട് അതിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ആവിയിൽ പുഴുങ്ങുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ രൂപങ്ങൾ എന്താണെന്നും അതിൻ്റെ കുർക്കുമിൻ നഷ്ടപ്പെടാതെ കണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. നമ്മൾ വെറുതെ തന്നെ വെള്ളത്തിൽ മഞ്ഞളിട്ട് വെള്ളം കത്തിച്ച് വെള്ളത്തിന് കത്തിച്ച് കുർക്കുമിൻ നഷ്ടപ്പെട്ട് എടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ വ്യക്തമായ രൂപം നിങ്ങൾക്ക് ഈ ഇത് ഇതിൻ്റെ ഇതുകൾ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമസ്കാരം. എനിക്ക് മുൻപ് പല ചാനലുകളിലും ഞാൻ വിവരങ്ങൾ മഞ്ഞളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ചെയ്യുന്നൊരു വിഭിന്ന രൂപമാണ്. അതായത് മഞ്ഞൾ വിത്തിറക്കി അത് വിളവെടുത്ത് പ്രോസസ്സിങ് നടത്തി പൊടിയാക്കുന്ന രൂപമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വർഷാരംഭത്തിലുള്ള പുതുമഴയിലാണ് സാധാരണയായി മഞ്ഞൾ, ഇഞ്ചി എന്നിവ കൃഷി ചെയ്യാൻ അനുയോജ്യമായ സമയം. മറ്റു കൃഷിരീതികളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് മഞ്ഞൾ കൃഷി. നന തീരെ ആവശ്യമില്ലാത്തതാണ് മഞ്ഞൾ കൃഷിയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായ സമയം. 4 മാസത്തിനുള്ളിൽ 2 തവണകളായിട്ടാണ് വളം ചെയ്യേണ്ടത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് മഞ്ഞൾ വിളവെടുക്കുക. പ്രാചീന കാലം മുതലേ പ്രചാരത്തിലുള്ള ഒരു മസാല വ്യഞ്ജനമാണ് മഞ്ഞൾ. ഇംഗ്ലീഷിൽ ടെറമറിക് എന്നും ഹിന്ദിയിൽ ഹൽദി എന്നും അറിയപ്പെടുന്ന നമ്മുടെ മഞ്ഞൾ ഇന്ത്യ, ചൈന, ഈസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒന്നാണ്. വിളവെടുത്ത മഞ്ഞൾ ഒരിടത്ത് കൂട്ടിവെക്കുന്നു. മാലിന്യങ്ങൾ മാറ്റിയ ശേഷം മഞ്ഞൾ വിത്തിനു വേണ്ടിയും പൊടിക്ക് വേണ്ടിയും വെവ്വേറെ തരം തിരിച്ചു സൂക്ഷിക്കുന്നു. മഞ്ഞൾ പറിച്ചു കഴിഞ്ഞാൽ അതിനെ വൃത്തിയായിട്ട് കഴുകി വലിയ വട്ടച്ചെമ്പിൽ ഇടും. ഇട്ട് കഴിഞ്ഞ് അടിയിൽ വെള്ളവും അതിൻ്റെ മേലെ ഒരു തട്ട്, അതായത് വെള്ളവും മഞ്ഞളും തമ്മിൽ യാതൊരു ബന്ധം പാടില്ല. കുർക്കുമിൻ നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് എൻ്റെ മഞ്ഞൾ നിങ്ങൾക്ക് ഇതുവഴി കാണാൻ സാധിക്കും. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്ത് ഏകദേശം കുറച്ച് ദിവസം വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുന്ന രൂപമാണ് നമ്മളുടെ മഞ്ഞളിൻ്റെ രീതി. നമ്മുടെ മഞ്ഞളിൽ നിന്ന് കുർക്കുമിൻ ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. മഞ്ഞൾ പുഴുങ്ങാൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളവും മഞ്ഞളും തമ്മിൽ യാതൊരു ബന്ധം പാടില്ല. ആവിയിലാണ് നമ്മുടെ മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്നത്. അത് പ്രത്യേകം ജനം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മഞ്ഞളിൽ നിന്നുള്ള കുർക്കുമിൻ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുർക്കുമിൻ നഷ്ടപ്പെടും. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മഞ്ഞൾ കൊണ്ട് നമുക്ക് കാര്യമായിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അല്പം ബുദ്ധിമുട്ടിയാലും നമ്മൾ ചെയ്യേണ്ടത് ആവിയിൽ തന്നെ പുഴുങ്ങാൻ നോക്കണം. പൊടിയാക്കുന്നതിനുള്ള മഞ്ഞൾ തണുത്ത വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുക്കണം. ഇങ്ങനെ പല ആവൃത്തി വെള്ളമൊഴിച്ച് മഞ്ഞൾ നല്ലവണ്ണം കഴുകിയെടുക്കണം. ശേഷം വെള്ളം ഊറ്റി മഞ്ഞൾ മാറ്റിവെക്കേണ്ടതാണ്. മഞ്ഞൾ പുഴുങ്ങുവാനുള്ള ചെമ്പിൽ അല്പം വെള്ളം നിറയ്ക്കുക. വെള്ളവും മഞ്ഞളും ബന്ധം വരാതിരിക്കുന്നതിനായി ഇടയിൽ ഒരു മരത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഈ തട്ടിൻ്റെ മുകളിലേക്കാണ് മഞ്ഞൾ ചെരിഞ്ഞു കൊടുക്കേണ്ടത്. മരത്തിൻ്റെ തട്ട് അടിയിൽ ഉള്ളതിനാൽ
മഞ്ഞൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുവാൻ സാധിക്കുന്നു. പാത്രത്തിനടിയിൽ തീ കൊളുത്തിയ ശേഷം മുകളിൽ നനഞ്ഞ ചാക്ക് വെച്ച് മൂടുക. പുഴുങ്ങി ഉണക്കിയ മഞ്ഞൾ ഉണക്കി പാകപ്പെടുത്തിയാണ് ഭക്ഷണത്തിലും മറ്റും ഉപയോഗിക്കുന്നത്. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന പദാർത്ഥം ക്യാൻസർ പോലുള്ള മഹാരോഗത്തിന് പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പല ചടങ്ങുകളിലും അനുഷ്ഠാനങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. പ്രാചീന കാലം മുതലേ പ്രചാരത്തിലുള്ള ഒരു മസാല വ്യഞ്ജനമാണ് മഞ്ഞൾ. ഹൈന്ദവർ മതസംബന്ധമായ പല ആവശ്യങ്ങൾക്കും മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്ത് ഏകദേശം കുറച്ച് ദിവസം വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുന്ന രൂപമാണ് നമ്മളുടെ മഞ്ഞളിൻ്റെ രീതി. ഒരു മണിക്കൂറിന് ശേഷം ചാക്ക് മാറ്റി മഞ്ഞൾ കോരിയെടുക്കാവുന്നതാണ്. പ്രസവിച്ച സ്ത്രീകൾക്ക് പച്ചമഞ്ഞളും നാട്ടുമാവിൻ്റെ തൊലിയും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ നൽകുന്നത് കേരളത്തിൽ പരമ്പരാഗതമായി ഉള്ള രീതിയാണ്. പുഴുങ്ങിയ മഞ്ഞൾ ചെറിയ ചീളുകളായി മുറിച്ചെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഉണക്കുവാനായി ചീളുകളായ മഞ്ഞൾ വെയിലത്ത് പരത്തിയിടുക. കുറച്ചു ദിവസത്തെ വെയിലേറ്റാൽ ഈ കാണുന്ന പോലെ ഉണങ്ങിയ മഞ്ഞൾ കിട്ടുന്നതാണ്. ഉണങ്ങിയ മഞ്ഞൾ പൊടിയാക്കി ഏറെ കാലം സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. വിഷജന്തുക്കളുടെ കടി, ഉദരപ്പുണ്ണ്, പുഴിനഖം, മുറിവ്, പഴുപ്പ് തുടങ്ങിയ പല രോഗങ്ങൾക്കും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യ സംബന്ധമായ, ലേപന സംബന്ധമായ ഉപയോഗങ്ങൾക്കും ഇതിന് അർഹമായ പ്രാധാന്യമുണ്ട്. ആയുർവേദ വിധിപ്രകാരമുള്ള പല ഔഷധങ്ങളുടെ നിർമ്മാണത്തിലും മഞ്ഞളിന് അതിൻ്റേതായ സ്ഥാനം ഉണ്ട്. പരുത്തി, സിൽക്ക് മുതലായവയ്ക്ക് നിറം നൽകുന്നതിനും മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. മഞ്ഞൾ ആയുർവേദത്തിൽ ഇതിനെ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ് മഞ്ഞൾ.